ജ്യോതികുമാർ ചമക്കല നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് ദിവസമാണ് വി എസ് അച്യുതാനന്ദൻ കെ കെ രമയെ കാണാൻ പോയൊരു ഓർമ്മയുണ്ടാവുമല്ലോ ആ തെരഞ്ഞെടുപ്പ് ദിവസത്തെ ആ ആക്ട് ഒരു ചലനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇന്നാ ഈ ഉപതെരഞ്ഞെടുപ്പ് ദിവസം ഇന്ന് രാവിലെയാണ് അബ്ദുൾ ലത്തീഫ് എന്ന മുസ്ലിം ലീഗിന്റെ ഫേസ്ബുക്കിലെ സൈബർ പോരാളിയെ ഈ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചതിന് പിടികൂടുന്നത് എന്ന് മാത്രമല്ല അതിൽ അദ്ദേഹത്തിന്റെ സഹപ്രതികൾ ആരാണ് എന്നും വ്യക്തമായിട്ടുണ്ട് ജനങ്ങളെ സംബന്ധിച്ച് വളരെ അലോസരം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലോ ഇതുപോലെ വ്യക്തിഹത്യ ചെയ്യുക വീഡിയോ ഉണ്ടാക്കി പ്രചരിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അപ്പൊ ഇന്നത്തെ എൽ ഡി എഫിന്റെ മാസ്റ്റർ സ്ട്രോക്ക് അത് ഇനി തെരഞ്ഞെടുപ്പ് ദിവസം കാത്തിരുന്ന് പിടിച്ചതാണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് അവിടെ നിൽക്കട്ടെ പക്ഷെ അത് ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റിനെ നിങ്ങൾ പേടിക്കണ്ടേ അഭിലാഷ് അഭിലാഷ് ഈ നെയ്യേറ്റിങ്ങര ഉപതെരഞ്ഞെടുപ്പ് ദിവസം ശ്രീ കെ ശ്രീമതി കെ കെ രമയുടെ വീട്ടിൽ ശ്രീ വി എസ് അച്യുതാനന്ദൻ പോയതിനെക്കുറിച്ച് സംസാരിച്ചു വേങ്ങര ഉപതെരഞ്ഞെടുപ്പ് ദിവസമാണ് സോളാർ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചില നടപടികൾ എടുക്കാൻ പോകുന്നതിനെ സംബന്ധിച്ച് സംസ്ഥാനത്ത് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി പറഞ്ഞത് താങ്കൾ അത് പറയാതിരുന്നത് അതും ഇവിടെ പ്രത്യേകമായി പറയേണ്ടതല്ലേ അപ്പോൾ തിരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ സി പി എമ്മിൻ്റെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള നടപടികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില ഇടപെടലുകൾ വോട്ട് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന രണ്ട് ഉദാഹരണങ്ങളാണ് ഞാൻ താങ്കൾ ഉപസൂചിപ്പിച്ചത് അതിന് സ്വാഭാവികമായിട്ടും ഇന്നും അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു കാരണം കഴിഞ്ഞ ആറു വർഷമായി സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന ഒരു മന്ത്രിസഭ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വേറെ ഒരു വിഷയവും ചർച്ച ചെയ്യാൻ വേറെ ഒരു വിഷയവും ചർച്ച ചെയ്യാൻ തയ്യാറാകാതെ വിവാദ വിഷയങ്ങളിലേക്ക് മാത്രം ചുറ്റിപ്പറ്റി നടന്നുകൊണ്ടിരുന്നു എന്നുള്ളതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് ഏറ്റവും അവസാനം ഇപ്പോൾ ഈ പറയുന്ന അശ്ലീല വീഡിയോയുമായി വന്നത് നമുക്കറിയാമല്ലോ തുടക്കം മുതൽ ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല സ്ഥാനാർത്ഥി നിർണയത്തിൽ പടലപ്പണക്കമുമായ സി പി എമ്മിലാണ് ചുവരെഴുതിയത് സി പി എംമാരാണ് മായിച്ചതവരാണ് ഞങ്ങൾ ആരുമല്ലോ അല്ല പിന്നെ സ്ഥാനാർത്ഥിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായത് അവിടെയാണ് ആ തർക്കമുണ്ടാകുമ്പോൾ പറയുന്നത് ഇന്നൊരു മറ്റൊരു ചാനലിനോടൊപ്പം ഉണ്ടായിരുന്നു സി പി എമ്മിൻ്റെ പ്രതി പറഞ്ഞത് ഞങ്ങൾ അദ്ദേഹത്തെ വിവരം സ്ഥാനാർത്ഥിയായ വിവരം അറിയിക്കാൻ ഞങ്ങളുടെ മന്ത്രിയും പാർട്ടി ജില്ലാ സെക്രട്ടറിയും കൂടെ പോയതെന്നാണ് ഇത് നറക്കിട്ടാണോ സ്ഥാനാർത്ഥി തീരുമാനിച്ചത് അദ്ദേഹമായി മുൻകൂട്ടി ആലോചിച്ചിട്ടല്ലേ അദ്ദേഹം സാഹർത്ഥാക്കിയത് അപ്പോൾ അങ്ങോട്ട് പോയി അറിയിക്കാൻ പോയി എന്നൊക്കെ പറയുന്ന ഗതി എടുപ്പിനെ ശ്രീ ശ്രീകുമാർ പറഞ്ഞതുപോലെ കേരളയിലുമായി ബന്ധപ്പെട്ട് വളരെ വിവാദമായ സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് വേണം അത് നടത്തുന്നതിന് കല്ലിട്ടേ മതിയാവൂ എന്ന് നമ്മുടെ ചാനലായ ചാനലെല്ലാം മന്ത്രി എന്ന് പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെ മുഴുവൻ മന്ത്രിമാരും പറഞ്ഞിരുന്ന വാദഗതിയിൽ നിന്ന് പുറകോട്ട് പോകേണ്ടി വന്ന സാഹചര്യം അപ്പോൾ ഇതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഏറ്റവും അവസാനം അവസരമാണെന്നും സൗഭാഗ്യമാണെന്നും പറഞ്ഞുകൊണ്ട് വികസനങ്ങളിൽ നിന്ന് മാറി മുഖ്യമന്ത്രി സഞ്ചരിച്ചത് ശ്രീ കെ സുധാകരൻ കോളോക്കൽ ലാംഗ്വേജിൽ പറഞ്ഞിട്ടുള്ള ഒരു വാദഗതിയുമായി ബന്ധപ്പെട്ട് പിന്നെ രണ്ട് ദിവസം അതിന്റെ പുറകെ വാദവുമായി സി പി എം പോയത് അതിജീവിതയുടെ വിഷയം നോക്കൂ ഏറ്റവും പരമപ്രധാനമല്ല ഈ തെരഞ്ഞെടുപ്പിൽ അതിജീവിതയുടെ വിഷയം അവർ കോടതി പോയി എന്തുകൊണ്ടാണ് തുടരന്വേഷണത്തെ സംബന്ധിച്ച് ഒരു മുഖ്യമന്ത്രിയെ കാണുകയും അവർ തന്നെ ബൈറ്റ് ചെയ്തല്ലോ അവസാനത്തെ ദിവസം ചർച്ചയായതുപക്ഷേ പക്ഷേ അവിടെയാണ് അല്ല തീർച്ചയായിട്ടും ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ ഇവിടെ വികസന ചർച്ച ചെയ്യാൻ എ ഡി എഫിന് താല്പര്യമില്ലായിരുന്നു അതിജീവിത കാര്യം താങ്കൾ പറയുമ്പോൾ മുഖ്യമന്ത്രിയെ കണ്ടു സർക്കാരിൽ എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ആ അവിടെ അവർ കൊടുത്ത അഫിഡെവറ്റിൽ പിൻവലിക്കണ്ടേ അവർ കൊടുത്തിരിക്കുന്ന അഫിഡവറ്റിൽ കോടതിയിൽ പോയിരിക്കുന്നത് അത് സ്പെസിഫിക്കായി സർക്കാരിന് കുറ്റപ്പെടുത്തിയിരിക്കല്ലേ എന്തുകൊണ്ട് അവർ പിൻവലിക്കാത്തത് ഇപ്പോഴും വിശ്വാസമില്ല ഇലക്ഷൻ സ്റ്റാൻഡാണോ അവർക്ക് പോലും സംശയമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ പിൻവലിക്കണ്ടേ പിൻവലിച്ചിട്ടില്ലല്ലോ പിന്നെ ഞങ്ങളുടെ സ്ഥാനത്ത് ബി ജെ പി ഓഫീസ് പോയതായിരുന്നു ഏറ്റവും വലിയ ചർച്ച രണ്ട് ദിവസത്തേക്ക് എന്താ അതിനകത്തുള്ളത് സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ എല്ലാ പാർട്ടി ഓഫീസിലും ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ സി പി എം ഓഫീസ് പോയിട്ടുണ്ട് സി എ ഐസ് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഇപ്പോ അശ്ലീല വീഡിയോയുമായി ബന്ധപ്പെട്ട് ഒരു തർക്കവുമില്ല അഭിലാഷെ ഈ അശ്ലീല വീഡിയോയുടെ പുറകിൽ എൽ ഡി എഫ് തന്നെയാണ് സി പി എം അതൊക്കെ പറയും ഞാൻ ഞാൻ തിരിച്ച് സാങ്കേതികമായി എത്രത്തോളം ആളുകൾക്ക് മനസ്സിലാവും എനിക്കറിയില്ല ഇന്ന് എന്താ ഇന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാന കാര്യം എന്താണ് ട്വിറ്ററിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഇദ്ദേഹമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവർ കൊടുത്തുള്ള പരാതി എന്താണ് അഭിലാഷെ തീർച്ചയായും സാങ്കേതികമാണ് പരാതിയിൽ എന്താ യു ആറിൽ കൊടുത്തിട്ടുള്ളത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിനെ സംബന്ധിച്ചാൽ ആണോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ യു ആറിൽ വെച്ചുകൊണ്ടാണ് ഒരു പരാതി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത് തരുന്നേ ഇപ്പം അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുമ്പോൾ മനസ്സിലാവുമായിരിക്കും വേണമെന്നില്ല ഫേസ്ബുക്കിൽ വന്ന് ഫേസ്ബുക്കിൽ വന്നതിനെ സംബന്ധിച്ച് സി പി എം പരാതിപ്പെടുകയും അതിനുശേഷം ട്വിറ്ററിൽ വന്നതിൻ്റെ പിന്നെ അപ്ലോഡ് ചെയ്ത ആളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് പറയുമ്പോൾ സാങ്കേതിക അത് തീർച്ചയായും സാങ്കേതികമാണ് ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നത് വേണമെങ്കിൽ ഞാൻ ചർച്ച ചെയ്യാൻ തയ്യാറുമാണ് പക്ഷേ ഇവിടെ ചോദ്യം ഇത് ആരാണ് ക്രിയേറ്റ് ചെയ്തത് ഇത് ആരാണ് അപ്ലോഡ് ചെയ്തുള്ളത് അയാൾ ലീഗുമായിട്ട് ലീഗും അദ്ദേഹമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അദ്ദേഹം എന്തെല്ലാം പോസ്റ്ററുകൾ പോകാൻ തന്നെ അദ്ദേഹമായിട്ട് നിൽക്കുന്നു അവിടെ നിൽക്കുന്നത് ഇവിടെ നിൽക്കുന്നു ഞാൻ ചോദിച്ചോട്ടെ അദ്ദേഹത്തിന് ലീഗുമായി ബന്ധമില്ലെന്ന് പ്രാദേശിക ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്ന ഇതിനപ്പുറം ചെയ്യുമല്ലോ എൽ ഡി എഫ് വരാണെങ്കിൽ പക്ഷെ പക്ഷേ അത് കമ്പയർ ചെയ്യുമ്പോൾ കള്ളയോട്ട് ഞാൻ പോയത് സിപിഎം ബിജെപിയുടെ മേഖല സീറ്റെ പിന്നെ ഇത്തരത്തിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് പാരമ്പര്യമുള്ളത് സി പി എമ്മിനാണ് അഭിലാഷെറ്റിപ്പിച്ചോട്ടെ സി പി എമ്മിന്റെ ഈ ഇലക്ഷൻ നടക്കുന്ന എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ലെൻ സെന്ററിൽ അല്ലേ ഇത്തരത്തിൽ നേരത്തെ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ആരുടെയാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയതാണ് അത്തരത്തിൽ വീഡിയോ അവിടെ വെച്ച് അത്തരത്തിൽ ടാപ്പ് ചെയ്ത് അത്തരത്തിൽ റെക്കോർഡ് ചെയ്ത് പുറത്തു കൊടുത്ത് പാർട്ടിയിൽ അന്തചിത്രമുണ്ടാക്കി ആ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ പുറത്താക്കിയത് സി പി എമ്മിന്റെ ചരിത്രമല്ലേ അപ്പൊ സ്വാഭാവികമായും ഇതിന്റെ പിന്നിൽ സി പി എം തന്നെയാണെന്ന് ഉറപ്പുണ്ട് സംശയവും